Assalamu alaikum. Sabah al khair ya tullabi. كيف حالكم? Zeyn? Mada nedres fi yawmil maadi? Kayna klasi namal enda irunu padichirunnade? Rendu kootukaru thammil parichayapettirunnu alle? Avarude per endayirunnu? Qaitun qirdun alle? Qittun qirdun. Qittun cat. Qirdun monkey. İverude perinde first letter qaf. Qaf qafine fatah qa. Qaf qafine kesre qi. Qaf qafine lam qu. Qa qi qu. Qafine sukun kodtalo qı. Bir harekatım çerkade qaf. İdayirunu nammal kayna classil padichirunnathu alle. Rendu kootukare salam paranju kai koduthe parichayappedanu. Ana qittun ana qirdun. Oral ana qittun ennu paranju matteyal ana qirdun ennu paranju avare parichayappettu alle. Angane qa qi qu qaf namal padichu. Pinne namal maddaksharangal padichu. Qa qi qu ennu engireyanu ezhuthunnathennu vaaikkunnathennu namal padichu alle. Qafinodu kooda alif cherthappol qa ennu namal vaaichu. Qafinodu kooda yaa cherthu qi. Qafinodu kooda vaavu cherthu qu. Angane qa qi qu ennu nammal kayna classil padichirunnu. Innu nammal padikkunnathu ad-darsu salis. Ad-darsu salis moonamathe chapter page number 14. Nokku rendu kootukaru thammil kandumuttiyathaanu. Rendu കൂട്ടുകാരെ തമ്മിൽ കണ്ടുമുട്ടിയതാണ്. അവർ എന്താണ് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോലെ അവർ സന്തോഷത്തോടെ അവരുടെ പേര് പറയാണ് അല്ലേ? ഒരാൾ മറ്റേയാളുടെ പേരും മറ്റേയാൾ ഇയാളുടെ പേരും പറയാണ് അല്ലേ? നമ്മളും കണ്ടുമുട്ടിയാൽ അങ്ങനെയാണ് അല്ലേ? എന്താണ് അവരുടെ പേര്? അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 14. الدرس الثالث മൂന്നാമത്തെ ചാപ്റ്റർ. ഹായ് ലൈല. ഫസ്റ്റ് നിൽക്കുന്നയാൾ പറയാണ് ഹായ് ലൈല. ഹായ് ലൈല സന്തോഷത്തോടെ ലൈല എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യാണ് ഹായ് ലൈല. അപ്പോൾ എന്താണ് മറ്റേയാൾ പറയുന്നത്? ഹായ് ലുബാബ. ഹായ് ലുബാബ. ഹായ് ലുബാബ. ഒരാളുടെ പേര് ലൈല, മറ്റേയാളുടെ പേര് ലുബാബ. ലൈല ലുബാബ രണ്ടു പേരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ലാമ് അല്ലേ? രണ്ടുപേരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ലാമ്. ലാമ് ലാമിന് ഫതഹ്. ലൈല ലുബാബ. ലാമ് ലാമിന് ലൊമ്മ്. ലുബാബ. ഒരാളുടെ പേര് ലൈല, മറ്റേയാളുടെ പേര് ലുബാബ. അപ്പോൾ ലാമ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവരുടെ രണ്ടുപേരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ലാമ് അല്ലേ? ഇനി എന്താണ് അവർ ചോദിക്കുന്നത്? മാ എന്തക്കി. മാ എന്തക്കി എന്താണ് നിന്റെ കയ്യിൽ? മാ എന്തക്കി നിന്റെ കയ്യിൽ എന്താകുന്നു?
നിന്റെ പേരെന്താണ് എന്ന് എങ്ങനെയാണ് അറബിയിൽ ചോദിക്കുക? മാ ഇസ്മുക്ക, മാ ഇസ്മുക്ക്, മാ ഇസ്മുക്കി. ഒരു ആ ഗേളിനോടാണെങ്കിൽ മാ ഇസ്മുക്കി അല്ലേ, ബോയിനോടാണെങ്കിലോ മാ ഇസ്മുക്ക. അതേപോലെ നിന്റെ കയ്യിൽ എന്താണ് എന്ന് അറബിയിൽ ചോദിക്കുകയാണ്, മാ ഇൻദക്കി. എന്താണ് മറുപടി പറയുന്നത്? എന്റെ കയ്യിൽ ലെമൺ ആകുന്നു, എന്റെ കയ്യിൽ ലെമൺ ആകുന്നു. എന്താണ് കയ്യിൽ ലെമൺ? ചെറുനാരങ്ങ. മാ ഇൻദക്കി, നിന്റെ കയ്യിൽ എന്താണ്? ഇൻദി ലൈമൂനത്തുൻ, എന്റെ കയ്യിൽ ലെമൺ ആകുന്നു. മാ ഇൻദക്കി, നിന്റെ കയ്യിൽ എന്താണ്? ഇൻദി ലൈമൂനത്തുൻ, എന്റെ കയ്യിൽ ലെമൺ ആകുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ലാം ആണ്. ഇന്ന് നമ്മൾ ലാം ആകുന്നു പഠിക്കുന്നത്. അപ്പോൾ പേജ് നമ്പർ 15 ആ ഒരു കോളം കാണാം. അതിൽ ലാ ലി ലു ലി ലാം എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ താഴേക്ക് ഇതേപോലെ എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ച പോലെ താഴേക്ക് ആ കള്ളികളിൽ എഴുതണം. ലാ ലി ലു ലി ലാം, ലാ ലി ലു ലി ലാം. ഇതേപോലെ നിങ്ങൾ നോട്ട് ബുക്കിലും ലാ ലി ലു ലി ലാം എന്ന് എഴുതണം. ഇനി താഴെ നോക്കൂ. ആ ഓരോ കാർഡ് കാണാം. ആ കാർഡിൽ ഓരോ ലെറ്റേഴ്സും കാണാം. എന്താണ് കാർഡിൽ കാണുന്നത്? ഏതൊക്കെ അക്ഷരങ്ങളാണ് കാർഡിൽ കാണുന്നത്? ഫസ്റ്റ് നോക്കൂ, ലാമ്, ലാമിന് ഫത്ഹ ഇല്ല. അടുത്ത കാർഡിലോ അലിഫ്. ഈ ലാമും അലിഫും ചേർത്താൽ എന്താണ് വായിക്കുക? ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖാഫും അലിഫും ചേർത്ത് നമ്മൾ ഖാ എന്ന് വായിച്ചിരുന്നു അല്ലേ? അതേപോലെ ലാമും അലിഫും ചേർത്താൽ ലാ എന്ന് വായിക്കും. ഇനി നെക്സ്റ്റ് കാർഡ്, ലാമ്, ലാമിന് കസ്ർ. അടുത്ത കാർഡിൽ യാ. ഈ ലാമും യാവും ചേർത്താൽ ലീ, ലാമിന് കസ്ർ, ലീ എന്ന് വായിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖാഫും യാവും ചേർത്ത് ഖാഫിന് കസ്ർ കൊടുത്ത് ഖീ എന്ന് വായിച്ചു. അതേപോലെ ലാമിന് കസ്ർ കൊടുത്ത് യാ ചേർത്ത് ലീ എന്ന് വായിക്കാം. ഇനി നെക്സ്റ്റ്, ലാമ്, ലാമിന് ലൊമ്മ്, ലു. ലാമിനോട് കൂടെ വാവ് ചേർത്താൽ ലൂ. ലാമ്, ലാമിന് ലൊമ്മ്, ലു. ലാമിനോട് കൂടെ വാവ് ചേർത്താൽ ലൂ. അപ്പോൾ ലാ ലി ലു എന്നതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നേരെ താഴെ നോക്കൂ. ആ ഈ ലാമും അലിഫും കൂട്ടി എഴുതിയാൽ എങ്ങനെയാണെന്ന് കാണിക്കുന്നു. ആ ലാമ്, ലാമിന്റെ മുകളിൽ ഒരു അലിഫ് ചേർത്ത് ലാ എന്ന് വായിക്കാം. ഇനി ലാമിനോട് കൂടി യാ ചേർത്ത് ലാമിന് കസർ കൊടുത്ത് ലീ എന്ന് കൂട്ടി എഴുതിയത് കാണാം. ഇനി ലാമിന് ലൊമ്മ് കൊടുത്ത് ലാമിനോട് കൂടെ വാവ് ചേർത്ത് ലോ എന്നും എഴുതിയത് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഒറ്റക്ഷരത്തിൽ എഴുതുന്നതെന്നും കൂട്ടി എഴുതുന്നതെന്നും നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി ഇതനുസരിച്ച് താഴെ കാണുന്ന വർക്ക് നമ്മൾ ചെയ്യണം. താഴെ നോക്കൂ. ആ കോളങ്ങളിൽ കാണാം ലാ എന്ന് കൂട്ടി എഴുതിയത് കാണാം. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ് ലാ? ആ നമുക്കറിയാം ലാമ് അലിഫ്. അപ്പോൾ അത് നമ്മൾ വേറെ വേറെ ആക്കി താഴെ രണ്ട് കോളങ്ങൾ കാണാം. അതിൽ ഓരോ കോളത്തിലും ഓരോന്നാക്കി എഴുതണം. ആ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ് ലാ? ലാമ് അലിഫ് അല്ലേ. ഇനി നെക്സ്റ്റ്, ലീ. ലീ എന്ന് കൂട്ടി എഴുതിയത് കാണാം. ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ് ലീ? ലാമ്, യാ. ലാമ്, യാ. അപ്പോൾ അതിന് താഴെ കാണുന്ന രണ്ട് കോളങ്ങളിലും ഈ അക്ഷരങ്ങൾ വേറെയാക്കി എഴുതണം.
ലൂ. ആ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ് ലൂ? ആ സിമ്പിൾ ആണ് അല്ലേ. ലാമ് വാവ്, ലാമ് വാവ്. അപ്പോൾ താഴെ കാണുന്ന രണ്ട് കോളങ്ങളിലും ഈ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതണം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതക്ഷരാണ് ഇന്ന് പഠിച്ചത്? ആ ലാമ്, ലാ, ലി, ലു, ലെ. ലാ, ലി, ലു, ലെ, ലാമ്. ലാ, ലി, ലു, ലെ, ലാമ്. ലൈല, ലുബാബ രണ്ടുപേരുടെയും പേരുകളാണ്. ലൈല, ലുബാബ. ലൈമൂനത്തുൻ, ലൈമൂനത്തുൻ, ലെമൺ. ലൈമൂനത്തുൻ എന്നതിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത്? ആറ് അക്ഷരങ്ങളുണ്ട് അല്ലേ. ലാമ്, യാ, മീമ്, വാവ്, നൂന്, താ. ലൈമൂനത്തുൻ, ലാമ്, യാ, മീമ്, വാവ്, നൂന്, താ. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ അക്ഷരങ്ങൾ വേർതിരിച്ച് താഴേക്ക് എഴുതണം. ലൈമൂനത്തുൻ എന്ന് കൂട്ടി എഴുതുകയും വേണം. ആ ലൈമൂനത്തുൻ എന്നതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ലാമ്, യാ, മീമ്, വാവ്, നൂന്, താ. ലൈമൂനത്തുൻ, ലൈമൂനത്തുൻ, ലെമൺ എന്നത് കൂട്ടി എഴുതുകയും ആ അക്ഷരങ്ങൾ വേർതിരിച്ച് നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ലൈല, ലുബാബ, ലൈമൂനത്തുൻ, ലാ, ലി, ലു, ലെ, ലാമ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശുക്രൻ ലക്കും.